കാൽവരിമലയിൽ ഈശോ കുരിശിൽ കിടക്കുകയാണ്. ലോകത്തിന് രക്ഷ നൽകാനായിട്ട് വന്നവൻ രക്ഷപ്പെടാൻ സാധിക്കാതെ കുരിശിൽ കിടക്കുന്നു. അതിലൂടെ കടന്നു പോകുന്ന എല്ലാവരും അവനെ പരിഹസിക്കുന്നുണ്ട്. ജനപ്രമാണികൾ അവനെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും അവനോട് പറയുന്നത് മോശമായ കാര്യങ്ങളാണ്. നീ 3 ദിവസം കൊണ്ട് ദേവാലയം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് രക്ഷിക്കാൻ നിന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നവർ ചോദിക്കുന്നുണ്ട്. നീ യഹൂദരെ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് വന്നവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഈശോ ഒരു മറുപടിയും പറയുന്നില്ല. ആരുടെ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ അവൻ നിൽക്കുകയാണ്. ഈ ഉത്തരമില്ലാതെ പോയ ക്രിസ്തുവാണ് നമുക്കെല്ലാവർക്കും രക്ഷ നൽകിയത്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ തോൽക്കുന്നവൻ ഒരിക്കലും രക്ഷ നൽകുന്നവനല്ല. രക്ഷിക്കാൻ വരുന്നവന് ഒരിക്കലും തോൽക്കാനും സാധിക്കില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരും യുദ്ധം നയിക്കുന്നവരുമെല്ലാം എന്നും വിജയിച്ചിട്ടേയുള്ളൂ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ തോറ്റുകൊണ്ട് രക്ഷ നൽകുകയാണ്. അത് മറ്റാരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. എല്ലാ തോൽവികളും പരാജയങ്ങളല്ല. എല്ലാ പരാജയങ്ങളും അതിൽ തന്നെ അവസാനങ്ങളല്ല. തോറ്റുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിനക്ക് സാധിക്കും, എനിക്ക് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തോറ്റുകൊടുക്കുമ്പോൾ നാം രക്ഷിക്കുന്നവരായിട്ട് മാറുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ തോറ്റുകൊടുക്കുമ്പോൾ നമ്മളെല്ലാം കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവായിട്ട് മാറുകയാണ്. ആ ക്രിസ്തു നൽകുന്ന രക്ഷയാണ് ചുറ്റുമുള്ളവർക്ക് നമ്മൾ പങ്കുവെച്ച് നൽകുക. തോൽവിയിലൂടെ രക്ഷ നൽകിയ ക്രിസ്തുവിനെയാണ് നമ്മൾ അനുകരിക്കുക. മനുഷ്യൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ഒരുപക്ഷെ തോറ്റും മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ തോൽക്കുന്നതിൽ നമുക്ക് ഒരിക്കലും ഒരുവിധത്തിലും പരാജയഭീതി ഉണ്ടാകാതിരിക്കട്ടെ. ദൈവമായവൻ മനുഷ്യനായി തോറ്റ ചരിത്രമാണ് ഈ ക്രിസ്തുമസിന് പറയാനുള്ളത്. ദൈവമായിരുന്നവൻ മനുഷ്യനായി സൃഷ്ടിയായി മാറുന്ന ഒരു തോൽവിയുടെ അനുഭവമാണ് ക്രിസ്തുമസ്. തോറ്റുകൊണ്ടാണ് ക്രിസ്തുമസിൻ്റെ രക്ഷയിലേക്ക് നമ്മളെ വിളിക്കുക. തോൽക്കപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം പരാജയം ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളിൽ നമുക്കോർക്കാം, നമ്മൾ മറ്റു പലർക്കും രക്ഷ പ്രദാനം ചെയ്യുകയാണ്, ക്രിസ്തുവായി മാറുകയാണ്. ക്രിസ്തുവായി മാറാൻ സാധിക്കുന്ന പരാജയത്തിൻ്റെ അനുഭവങ്ങളിലൂടെ രക്ഷ പ്രദാനം ചെയ്യുന്നവരാകുവാൻ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ.